ചിലപ്പോ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ആരും വരാതെ ആരും ശ്രദ്ധിക്കാതെ അവസാനം പുലി വന്നപ്പോൾ വിട്ടുപോയ ഒരു വളരെ സിമ്പിളായിട്ട് ലോവർ പ്രൈമറിയിൽ പഠിക്കുന്ന ഒരു കഥയുണ്ട്. നമ്മൾ പറയാറുള്ള കഥ, പുലി യഥാർത്ഥത്തിൽ വന്നപ്പോഴത്തേക്കും ആരും തിരിഞ്ഞു നോക്കാനില്ല. നമ്മുടെ മഹാഗഠബന്ധൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം അവസ്ഥ അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സംഭവം നടക്കുമ്പോഴും കർഷക സമരം, അതിന് പ്രതിപക്ഷങ്ങളും കോൺഗ്രസും കൂട്ടുനിന്നു, കംപ്ലീറ്റ് ചീറ്റിപ്പോയി. റോട്ടിലെങ്ങാനും കയറി നിന്നാൽ കൈകാര്യം ചെയ്തോളാൻ കോടതി കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു. ഓക്സിജൻ്റെ കാര്യത്തിൽ ഭയങ്കര കൂട്ട നിലവിളിയായിരുന്നു. അവസാനം അതെല്ലാം ചീറ്റിപ്പോയി. കേരളത്തിലെ മാമാ മാധ്യമങ്ങളും ജിഹാദി മാധ്യമങ്ങളും എല്ലാം കിടന്ന് അലമുറയിട്ടു. കാശ്മീരിൻ്റെ കാര്യത്തിൽ 370-ാം വകുപ്പിൽ എന്തായിരുന്നു ഒച്ചയെടുത്തത്? അതെല്ലാം ചീറ്റിപ്പോയി. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ എന്തൊരു അട്ടഹാസമായിരുന്നു! ഇപ്പം അതെന്താന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ബിരിയാണി ബാഗിൽ, ഷഹീന ബാഗിൽ നടന്ന സമരം അമേരിക്കൻ പ്രസിഡൻ്റ് ഭാരതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കാണിച്ചു കൂട്ടിയതൊക്കെ വിടംബറിയായി. അതും ചീറ്റിപ്പോയി. റിപ്പബ്ലിക് ഡേയിൽ ഖാലിസ്ഥാൻകാരുടെ നിറം കൃത്യമായിട്ട് തുറന്ന് കാണിച്ച് പച്ചയ്ക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് LDFഉം UDFഉം ഭാരതത്തിലെ മഹാഗഠബന്ധനും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ മുസ്തഫ കെമാൽ പാഷ ഉൾപ്പെടെയുള്ളവരും കുറേ സിനിമാ മണ്ഡലത്തിലുള്ളവരെല്ലാവരും കൂടി കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തു. അവസാനം നടപ്പാക്കേണ്ടത് നടപ്പാക്കി, അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവന്നു, അവർക്ക് പൗരത്വം കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ബംഗ്ലാദേശിലും ഇന്ത്യയിലും അല്ലാതെ കുറേ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാതെ കുറേ പേരുണ്ടായിരുന്നു. അവരുടെ വോട്ട് ബാങ്ക് ആക്കാൻ ശ്രമിച്ചിട്ട് അത് ചീറ്റിപ്പോയി. അതുപോലെ മമതാ ബാനർജിയുടെ കൂട്ടത്തിൽ മഹാഗഠബന്ധനം കൂടി ചേർന്ന് അവിടെ ഇലക്ഷൻ സമയത്തൊക്കെ നടന്ന കൂട്ടക്കുരുതിയും പലായനവും എല്ലാം CBIയെ കൊണ്ട് അന്വേഷിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നതിനെതിരെ കിടന്ന് ആക്രോശിച്ചതാണ്. അതും ചീറ്റിപ്പോയി. നോർത്ത് ഈസ്റ്റിൽ അവരവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് പറഞ്ഞിരുന്നു, പിന്നെ ഇന്ദിരാഗാന്ധിയും എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ജമ്മുകാശ്മീരിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ നമുക്ക് ആവശ്യക്കാർക്ക് സ്ഥലം വാങ്ങിക്കാം, അവർക്ക് ഇവിടെ വന്നിട്ട് ഏത് കർമ്മമണ്ഡലത്തിലും പ്രവർത്തിക്കാം, ജോലിക്ക് അപ്ലൈ ചെയ്യാം, കോളേജിൽ അഡ്മിഷൻ ചെയ്യാം, എല്ലാം ചെയ്യാവുന്ന രീതിയിൽ ഒരൊറ്റ ഉജ്ജ്വലമായിട്ടുള്ള പരിപാടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ബോഡോലാൻഡ് പ്രോബ്ലം അതിഗംഭീരമായിട്ട് തീർത്തു എന്ന് മാത്രമല്ല, ബോഡോ കലാപകാരികൾ എന്ന് പറയുന്നവരുമായിട്ട് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് അവസാനം അവർ NDAയുടെ ഭാഗമായി തീരുകയും ചെയ്തു. അതുമാത്രമല്ല, മിസോറാമും നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങളും ആസാമും തമ്മിൽ 1000 വർഷത്തെ യുദ്ധം ഉണ്ടാവുമെന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കഷ്ടിച്ചൊരു 4 ആഴ്ച മുമ്പ് 5-6 ആസാമിലെ പോലീസുകാരെ, അപ്പുറത്തുള്ളവരെ, നോർത്ത് ഈസ്റ്റ് മിസോറാമിലൊക്കെ ഉള്ളവർ കൊല്ലുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു ടെലിഫോൺ വിളിയിൽ, അമിത്ഷായുടെ ഒരു ടെലിഫോൺ വിളിയിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. ബാക്കിയുള്ളതെല്ലാം കൂടി സെറ്റിൽ ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. അതിനെ മുതലാക്കിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭം നോർത്ത് ഈസ്റ്റിലും ആസാമിലുമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതും ചീറ്റിപ്പോയി. ഏതൊക്കെയാ ചീറ്റിപ്പോയത്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തെങ്കിലും പറഞ്ഞ് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതും ചീറ്റിപ്പോയി. മാത്രമല്ല, വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ദേവി ശക്തി എന്ന തനി വർഗീയ ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് RSS മാക്രി മാക്രോണി എല്ലാ പേരുമിട്ട് അതിനെ ഒന്ന് താഴ്ത്താനായിട്ട് ശ്രമിച്ചു നോക്കി. കറക്റ്റ് ദേവി ശക്തി എന്ന പേര് കൊടുത്തു. ഭംഗിയായിട്ട് കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരേണ്ട, അങ്ങോട്ടേക്ക് കെട്ടിയെടുത്താൽ മതി എന്ന് പറയുന്നവര് ഇപ്പുറത്തുമില്ലാതെ ചത്തോ ജീവിച്ചോ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഭാരതം എടുക്കാതെ ഗംഭീരമായിട്ട് ഭാരതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സൈലൻ്റ് ആയിട്ട് ചെയ്തു. ഭാരത് മാതാ കി ജയ് എല്ലാവരെയും കൊണ്ട് വിളിപ്പിച്ചു. ഒരൊറ്റയാൾക്കും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഈ ശ്രീരാമ കോൺക്ലേവ് അജിത് യോഗി ആദിത്യനാഥ് അജിത്തല്ല യോഗി ആദിത്യനാഥ് വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ചത്
താൻ രാമന്റെ ഭക്തനാണെന്നും തന്റെ അച്ഛനമ്മമാര് രാമന്റെ തന്നെ പ്രത്യക്ഷ ഭക്തന്മാരാണെന്ന് രാമനില്ലാത്ത അയോധ്യ അയോധ്യയില്ലാത്ത ഭാരതം എന്നൊക്കെ പറഞ്ഞ് തനി പച്ച സംഘി തന്നെ ആയിക്കൊണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഒരൊറ്റ എണ്ണത്തിന് സാധിച്ചില്ല, ഒരാൾക്ക് ഒന്നും സാധിച്ചില്ല. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു, രാജ്നാഥ് സിംഗും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ അത്യാഘാത തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും പാകിസ്ഥാനോട് വളരെ വ്യക്തമായ ഭാഷയിൽ താലിബാന്റെ ഏതെങ്കിലും ഒരു പരിപാടി ഇന്ത്യയിൽ ചവിട്ട് നാടകത്തിന് ഉപയോഗിച്ച ചവിട്ടി കൂട്ടിയിട്ട് എല്ലാം കൂടി വലിച്ച് കീറി തേച്ച് ഒട്ടിക്കുമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഖത്തറിലെ മുസ്ലിം രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി നമ്മുടെ ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ താലിബാനിലെ ഉപനേതാവുമായിട്ട് ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് പരിഹരിച്ചു. നമ്മുടെ മന്ദബുദ്ധി എങ്ങാനും ആയിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊരു 10 പ്രാവശ്യം ആലോചിക്കുമ്പോഴത്തേക്കും ആകെ എന്തോ ഒരു ഫീലിംഗാണ് ഉണ്ടാവുക. അതുമാത്രമല്ല വളരെ വളരെ വ്യക്തമായിട്ട് താലിബാന് കൊടുക്കാനുള്ള മുന്നറിയിപ്പ് അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം കൊടുത്തതിനേക്കാൾ വ്യക്തമായ ഭാഷയിൽ കൊടുക്കുക ചെയ്തു എന്ന് മാത്രമല്ല, താലിബാനെ താലിബാൻ തീവ്രവാദികൾ തന്നെയാണെന്നും തീവ്രവാദി അവിടെ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലെന്നും തീവ്രവാദിയുടെ മണ്ണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉപയോഗിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് അറിയുമെന്നും സർജിക്കൽ സ്ട്രൈക്കിലൂടെ താലിബാന്റെ ഇന്ത്യ നിർമ്മിച്ചു കൊടുത്ത അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ 10 സെക്കൻഡ് കൊണ്ട് പൊടിയാക്കുമെന്നും എല്ലാം അറിയിച്ചു. കൃത്യമായിട്ട് ഡിപ്ലോമാറ്റിക് വഴിയിലൂടെ ഡിപ്ലോമാറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരുടെ കാറുകളിൽ ഇന്ത്യക്കാരെ ഒരുമിച്ച് കസാക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലും കൊണ്ടുവന്ന് താജിക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ആവശ്യമായിട്ടുള്ള മിലിട്ടറി ട്രെയിനിങ് ഭാരതത്തിൽ നിന്ന് 500 പട്ടാളക്കാർ എന്ന് കൊടുക്കാൻ സാധിച്ചു. 2 മുസ്ലിം രാജ്യങ്ങളാണ്. മാത്രമല്ല ഭാരതത്തിന് അമേരിക്ക ചെയ്ത സഹായത്തെക്കാളും റഷ്യ ചെയ്യുന്ന സഹായത്തെക്കാളും മറ്റാര് ചെയ്യുന്ന സഹായത്തെക്കാളും മുസ്ലിം രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തറ് അതേപോലെ തന്നെ കുവൈറ്റ് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഭാരതത്തിന്റെ കൂടെ നിലനിർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ തീവ്രവാദത്തിന്റെ ഒരു വാക്ക് ഇന്ത്യക്കെതിരെ എങ്ങാനും ഉപയോഗിച്ചാൽ അപ്പൊ വിവരം അറിയുമെന്ന് പറഞ്ഞ് ഭീഷണിയല്ല മുന്നറിയിപ്പ് കൊടുത്തെന്ന് മാത്രമല്ല ആ താലിബാനിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരു തടസ്സവും കൂടാതെ അത് നടത്തണമെന്നും അത് താലിബാന്റെ ആവശ്യമാണെന്നും ഇന്ത്യയോട് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ താലിബാനെ കൊണ്ട് പറയിപ്പിച്ചു. എന്താ അല്ലേ കറക്റ്റായിട്ട് ഇങ്ങനെ കയറി 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 അവസാനം വന്നത് നമ്മുടെ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന മുതുമുത്തപ്പന്റെ രാഷ്ട്രദ്രോഹിയുടെ തീവ്രവാദിയുടെ 16 അടിയന്തരം വെക്കുന്ന വിധത്തിലുള്ള സിനിമയും ആഷിഖ് അബുവും അതേപോലെ തന്നെ പൃഥ്വിരാജും അല്ലാത്ത രാജന്മാരും ഒക്കെ പിൻവാങ്ങിയിട്ടുണ്ട്. അതും തീർന്നു. 367 or 347 പേരെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽ നിന്ന് 16 അടിയന്തരം വെച്ച് പുറത്തേക്കാക്കുകയും ചെയ്തു. ഇനി ഹിന്ദിക്കെതിരെ അജിറ്റേഷൻ നടത്തിയ തമിഴ്നാട്ടിലെ കുറേ എണ്ണത്തിനെ കൂടി പുറത്താക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വാരിയംകുന്നന്റെ സിനിമയും വേണ്ട, മണ്ണാങ്കട്ടിയും വേണ്ട, സീരിയലും വേണ്ട, എല്ലാം വേണ്ടാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ആര് ജയിച്ചു എന്ന് നോക്കുക. ആരുടെ പരിപാടികൾ ചീറ്റിപ്പോയത്, രാഷ്ട്രത്തിനെതിരെ ചെയ്യുന്ന എല്ലാം ചീറ്റിപ്പോകുന്ന കാണാം. നെഹ്റുവിനെ 2-ആമത്തെ ലിസ്റ്റിൽ ഇടാമെന്ന് ICHR പറഞ്ഞപ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ നെഹ്റുവിന് കിട്ടേണ്ട ഏറ്റവും വലിയ ചെകിടത്തിലുള്ള അടിയാണ് അത് കിട്ടിയത്, ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. അത് മാതൃഭൂമിയിൽ ഒരു കുഞ്ഞിക്കുട്ടൻ പറയുന്നുണ്ട് ഗാന്ധിജിയോട്, നിങ്ങളെങ്ങാനും ആദ്യത്തെ ലിസ്റ്റ് നിങ്ങൾ എന്തായാലും ആദ്യത്തെ ലിസ്റ്റിൽ കയറിപ്പോയി, ഞാൻ ആദ്യത്തെ ലിസ്റ്റിൽ പെട്ടില്ല. അർഹതയില്ലാത്തവനെ തൽക്കാലമെങ്കിലും പുറത്താക്കാനും 2-ാമത്തെ ലിസ്റ്റിൽ ഇടാനും അത്ര വലിയ മഹാനൊന്നും അല്ലെന്നും ബോധ്യപ്പെടുത്താൻ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ മഹാഗഠബന്ധന്റെ എല്ലാ വക്രവും ചതിയും വഞ്ചനയും പറ്റിക്കലും എല്ലാം കൂടി അങ്ങോട്ട് ചീറ്റിപ്പോവുകയും കേരളത്തിൽ ഉൾപ്പെടെ താലിബാനികളെ എണ്ണി എണ്ണി പെറുക്കി അങ്ങോട്ട് മുളക്കെടുക്കുകയും ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും കോടതിയുടെ എല്ലാ നിയമങ്ങളും നടപ്പിലാക്കുകയും വേണ്ടിയിടത്ത് അതിനെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയും അക്കോമഡേഷൻ നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് ഭാരതം ഇന്ന് കുതിക്കുന്നു. GDPയിൽ 21.3% ഇൻക്രീസ്, ലോകത്തിലെ ചൈനയെ കവച്ചു വെച്ചു കൊറോണ കാലത്ത് പോലും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ശരിക്കും ചെയ്യേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടതുപോലെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ട രാഷ്ട്രത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ അഭിമാനത്തോടുകൂടി കർമ്മ ന്യൂസിന് ഞാനിത് സമർപ്പിക്കുന്നു. പ്രണാമം.